നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടന്ന ചില കൊലപാതകങ്ങളുടെ കണക്കാണ് അതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട് ബീഫിനെ ചൊല്ലിയുള്ള തർക്കം യുവാവിനെ വെടിവെച്ചു കൊന്നു ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതേതോ വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവമാണെന്ന് കരുതും ഓക്കെ ശരി സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെടിവെച്ചു കൊന്നു മട്ടൺകറി കിട്ടാത്തതിന് മകനെയും ഭാര്യയേയും കൊച്ചുമക്കളെയും തീ വെച്ചു കൊന്നു മദ്യപിച്ചെത്തിയ ചേട്ടനെ അനിയൻ ജീവനോടെ കുഴിച്ചു മൂടി തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയവൻ നാട്ടുകാരനെ വെടിവെച്ചു കൊന്നു പിന്നെ പ്രണയം നിരസിച്ചതിന് യുവതിയുടെ വീട്ടിൽ കയറി കള്ളത്തൂക്കുകൊണ്ട് വെടിവെച്ച് കൊന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള പകയിൽ ഒരു ഗുണ്ടെ നേതാവ് ഒളിച്ചിരുന്ന സ്ഥലത്ത് കടന്നു കയറി അയാളെ വെട്ടിക്കൊന്നിട്ട് കാല് വെട്ടിയെടുത്തു റോഡിൽ വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഈ സംഗതികളെല്ലാം നടന്നത് ഏതെങ്കിലും വടക്കേ ഇന്ത്യയിലല്ല അനാവശ്യ കൊലപാതകങ്ങളില്ലാത്ത നാടാണ് കേരളം എന്ന് തള്ളിമറിച്ച പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടന്ന ചില കൊലപാതകങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കണക്കിൽ ആവശ്യമുള്ള കൊലപാതകങ്ങളാണോ ചിന്തിക്കേണ്ട നിങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് തുടരെ 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 മയക്കുമരുന്ന് കേസുകൾ കൊലപാതകങ്ങളെല്ലാം അതും നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ മുൻപൊക്കെ നമ്മൾ ഈ തോക്കും ബോംബുമൊക്കെ വല്ല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ സംഗതിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ വെടിവെച്ച് കൊന്ന കേസ് തന്നെ എത്ര എണ്ണമായി എന്ന് നോക്കുക ഈ ഒരു വർഷം മാത്രം കൂട്ടിയാൽ മതി എത്ര എണ്ണമായി എന്ന് നോക്കുക വെടിവെച്ച് കൊന്നു അതാ ഇപ്പോഴും വരണം ബീഫിൻ്റെ പേരിലാണ് ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ബീഫ് ഇല്ല എന്ന് പറഞ്ഞ് തർക്കമായി അതിൻ്റെ പേരിലാണ് വിടുവിച്ചു കൊല ഉണ്ടായിരിക്കുന്നത് ഇതേ സംഗതി ഏതെങ്കിലും ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ അതിൻ്റെ രൂപം മാറി നിറം മാറി ഭാവം മാറി അതിൽ ജാതി കയറും മതം കയറും രാഷ്ട്രീയം കയറും എല്ലാം കടന്നു പക്ഷേ പ്രബുദ്ധ കേരളത്തിലല്ലേ നടന്നത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇവിടെ അനാവശ്യ കൊലപാതകങ്ങളില്ലാത്ത നാടാണല്ലോ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നിശബ്ദ വിപ്ലവം നമുക്കറിയാം കുറേ നാളായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് മുൻപൊക്കെ ഒരു മഹാമാരിക്ക് ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ അവിടുന്ന് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് അതേ സ്ഥാനത്ത് ഇവിടെ കോവിഡ് മഹാമാരി വന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഒന്നിനു പകരം രണ്ട് വാക്സിൻ നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുകയും ജനങ്ങൾക്ക് അത് സൗജന്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിൻ്റെ കണക്കിപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് കോടി മനുഷ്യർ ആദ്യ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞു നമുക്കറിയാവുന്ന പോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള ഉള്ളവർക്ക് മാത്രമേ ഈ വാക്സിൻ സ്വീകരിക്കാൻ പറ്റൂ ആദ്യം അത് പതിനെട്ടിന് മുകളിലായിരുന്നു പിന്നീട് അത് പന്ത്രണ്ടിന് മുകളിലോട്ടുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ കണക്കാണ് തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് കോടി മനുഷ്യർ ആദ്യ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞു അത് നൂറ് കോടിയിലേക്ക് നടന്നെടുക്കുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മഹാരാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ നെഞ്ചി വിരിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ട് പോലും പി ആർ വർക്കില്ല ചെണ്ടമേളവില്ല കൊട്ടിപ്പാടലില്ല വളരെ വളരെ നിശബ്ദമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുത്തെ കുറച്ച് തള്ളി ഉയർച്ചകൾ കേൾക്കട്ടെ ഞങ്ങൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ ഇറക്കും പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വാക്സിൻ നിർമ്മിക്കും സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് കളയും കോവിഡിനെ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിച്ച് നമ്മളാണ് എന്തൊക്കെ തള്ളലായിരുന്നു ഇതിലെത്രയൊക്കെ സത്യമായിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക വെബ് ഡെസ്ക് തത്വമൈ